ഭരണപക്ഷവുമാണ് എന്ന് പറഞ്ഞിടത്താണ് നിങ്ങൾ എസ് ഡി പി ഐയുമായി അടക്കം കൂടിച്ചേരുന്നു എന്ന ആരോപണം ഉന്നയിച്ച അദ്ദേഹം അതിനെ ഒന്ന് അവിടെ ഈ അവിടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പല്ല ഒന്ന് ബി ജെ പിയുടെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ ബി ജെ പി പിന്തുണയോടുകൂടി ജയിച്ചിരുന്നു ആ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ട് ഓഫിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്കായി വോട്ട് ചെയ്തത് അവരെ രണ്ടുപേരെയും പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് അവിടെ ചിഹ്നത്തിൽ മത്സരിച്ച് സാധാരണ തെരഞ്ഞെടുപ്പ് പോലെ ചിഹ്നത്തിൽ മത്സരിച്ച് എന്താ വിപ്പും മറ്റു കാര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ഈ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഈ കുപ്രചരണങ്ങൾ അതൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് വളരെ അവിടെ ബി ജെ പി സ്വതന്ത്രമായി മത്സരിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റായിട്ട് മത്സരിച്ചു അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചു എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിന്റെയും അതോടൊപ്പം രാഷ്ട്രീയ പിന്തുണ ബി ജെ പി ബിജെപിയുടേതായ മത്സരം നടത്തി ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ജയിച്ചു പിന്തുണയോടെ അംഗങ്ങളായവരല്ലേ ഞങ്ങളുടെ പിന്തുണ അവിടെ ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന താമര ചിഹ്നത്തിൽ ജയിച്ചവരല്ല അല്ല നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല ഭാവിയിൽ പിന്തുണ കൊടുക്കുന്നവരെയാണോ നിങ്ങൾ രാഷ്ട്രീയപരമായുള്ള തെരഞ്ഞെടുപ്പല്ല എസ് ഡി പി ഐ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളായിട്ട് ബി ജെ പിയോടൊപ്പം മുമ്പ് നിന്നവർ പോപ്പുലർ ഫ്രണ്ടിനോട് എസ് ഡി പി ഐയോടൊപ്പം പോയി അത് മാത്രം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അങ്ങ് തന്നെ പറഞ്ഞു കേട്ടോ അല്ല അവര് പോയി പോപ്പുലർ എസ് ഡി പി ഐയോടൊപ്പം പോയി അല്ല അങ്ങനെ എസ് ഡി പി ഐയോടൊപ്പം ഭാവിയിൽ പോകുന്നവർക്കാണോ നിങ്ങൾ രാഷ്ട്രീയ പിന്തുണ കൊടുക്കുക അല്ല അതൊക്കെ നമുക്ക് ഈ ഓരോരുത്തരുടെ സമ്മർദ്ദം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ബി ജെ പി അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി ജെ പി ജയിച്ചിട്ടുണ്ട് അത് ബി ജെ പിയുടേതായ രീതിയിലാണ് ജയിച്ചത് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെയോ സ്വതന്ത്രരായിരുന്നു ഈ നിലപാട് സ്വീകരിച്ച് എസ് ഡി പി ഐ ഒരു പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കോ ഇവിടെ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കോ ഇവിടെ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കോ ഞാൻ പറയട്ടെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇത് ബി ജെ പിയുടെ വിപ്പോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചിഹ്നത്തിലോ ജയിച്ച ആൾക്കാരല്ല അതിനെ കുറിച്ച് ഇവിടെ ഇവിടെ ഷെഫീർ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു അല്ല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് എനിക്ക് ഉത്തരവില്ല ഇവിടെ ഷെഫീർ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഷെഫീർ പറഞ്ഞത് എന്താ ഇവിടെ മണിപ്പൂരിനെ സംബന്ധിച്ച് എന്റെ ഷെഫീറെ മണിപ്പൂരിൽ നൂറുകണക്കിന് സ്ത്രീകളെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇതൊക്കെ പറയാൻ വയറും ഇതുപോലെയുള്ള ചില മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പുറത്തു വരാത്തതാ മനസ്സിലായോ ഈ കാലഘട്ടത്തിലാണ് ഇവിടെ ഏറ്റവും കുറച്ച് ആൾക്കാർ ബലാത്സംഗത്തിനും അതോടൊപ്പം തന്നെ കലാപത്തിന് ഇരയായിട്ടുള്ള കലാപം ഇപ്പോഴത്തെ കലാപമാണ് ഇതിനു മുമ്പുള്ളതൊക്കെ 8-9 മാസം നീണ്ടു നിന്ന കലാപത്തിന് കൂപ്പുകൂട്ടിയത് നിങ്ങളാ നിങ്ങളുടെ നയം കാരണമാണ് ഈ കലാപം ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ മൻമോഹൻ സിംഗ് 2013 എന്താ മൈത്രി വിഭാഗത്തിന് സംവരണം കൊടുക്കണമെന്ന് ഇറങ്ങിയ പേപ്പറാണ് ഈ കലാപത്തിന് കാരണം ഈ ബലാത്സംഗത്തിന് മുഴുവൻ കാരണം കോൺഗ്രസാ പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ചു വീണപ്പോ ഇന്ദിരാഗാന്ധി മരിച്ചു വീണപ്പോ ഡൽഹിയിലെ തെരുവീതിയിലിട്ട് സിഖുകാരെ കൊന്ന് ബലാത്സംഗം ചെയ്ത കോൺഗ്രസ്സുകാരൻ വന്ന് ഇവിടെ വന്നിട്ട് ഈ കലാപത്തെ കുറിച്ച് പറയണം വേറൊന്നും പറയട്ടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അല്ലല്ല ഒരു കാര്യം അല്ലല്ല എനിക്ക് കേരളത്തിലേക്ക് വരാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സോളാർ എന്ന് പറഞ്ഞ് സോളാർ എന്ന് പറഞ്ഞ് വിവസ്ത്രയാക്കി ഇവിടെ ഒരുപാട് സെമിനാറും ഒരുപാട് വികസനവും നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് ഡൽഹി മുതൽ എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന് ഈ കേരളത്തിനെ കുറിച്ച് ഇനിയും ചിന്തിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഷെഫീർ ഇവിടെ വന്ന് വലിയ വാചകമൊന്നും അടിച്ച് ഇവിടെ വലിയ പതിവ്രത ഒന്നും ആവണ്ട കോൺഗ്രസ്സുകാരന്മാർ ഇന്ത്യയിൽ പതിവ്രതകളാകണ്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് മര്യാദ സരിതയെ വിവസ്ത്ര ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് വിഷയമുള്ളത് ചർച്ച ചെയ്യും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരുണ്ടല്ലോ അവരെ കുറിച്ചുള്ള ഈ ചർച്ചകളും ഈ കേരളത്തിൽ നടത്താൻ പറ്റുന്ന രാഷ്ട്രീയ ഫലം തന്നെയാണ് ഇത് അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയണ്ട ഇനി വേറൊന്ന് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് പ്രതി എന്ന് അതും ഇയാളാ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്
അങ്ങനെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ ഷഫീർ ആണ്. അതിവിടെ കോൺഗ്രസ്സുകാർ കേൾക്കണം.